ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചാച്ചൻ്റെ ആ മുഖത്തെ ആ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. എന്താ അച്ഛാ, അച്ഛൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ അച്ഛൻ വയസ്സായി വരികയല്ലേ. അപ്പോൾ വയസ്സായ സമയത്ത് അച്ഛൻ്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കടന്നു വരും. അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ചിരുന്നു പോയതാണ് മോളെ. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേക്കും, ഏ ഇല്ല അച്ഛാ, അച്ഛൻ്റെ മനസ്സിൽ അല്ലാതെ വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. രോഹിത്തിൻ്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് അച്ഛനെയും മുഖത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറഞ്ഞൂടെ അച്ഛാ, എന്നോട് പറഞ്ഞൂടെ അച്ഛന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ, മോളെ ഈ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല, എനിക്കേ നല്ല ക്ഷീണമുണ്ട് മോളെ, അതുകൊണ്ട് അച്ഛൻ കുറച്ചു നേരം വിശ്രമിച്ചോട്ടെ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന സരസ്വതി അമ്മയാണെങ്കിൽ, ശരിയാണല്ലോ, രോഹിത്തിൻ്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഇങ്ങേർക്ക് വല്ലാത്ത അസ്വസ്ഥതയാണല്ലോ, മുഖത്തൊരു സന്തോഷം കാണുന്നില്ല, എന്തായിരിക്കും അതിനുള്ള കാരണം എന്നൊക്കെ ചിന്തിച്ച് സരസ്വതി അമ്മ തല പോകഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ സുമിത്ര ആണെങ്കിൽ, ശരി അച്ഛാ, എങ്കിലച്ഛൻ പോയി കിടന്നു വച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സരസ്വതി അമ്മ ഓടി വന്നിട്ട്, അതെ അവിടെ നിന്നേ, അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, രോഹിത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, അതെനിക്കെങ്ങനെ അറിയാം രോഹിത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായില്ലേ എന്ന്. അല്ല, വന്ന് കയറിയപ്പം മുതൽ ദേ ഇങ്ങേരുടെ മുഖം വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്, മുഖത്തൊരു സന്തോഷം കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സുമിത്രേ, നീ എന്തിനാണ് ദേഹത്തെയും കൊണ്ട് രോഹിത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? അപമാനിക്കാൻ വേണ്ടിയാണോ? എന്നൊക്കെ ഒച്ചതിലിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ആകെ അരിശവും വരികയാണ്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അമ്മേ. അമ്മ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കൂടുതൽ പെരിപ്പിക്കാനായിട്ട് നിൽക്കരുത്. എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചതെന്നറിയാതെ പറയുന്ന ഈ സ്വഭാവമില്ല നമ്മുടെ, അത് അമ്മ ആദ്യം മാറ്റിവെക്കണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ വീണ്ടും മെക്കിട്ട് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ഇല്ല, ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വന്നപ്പം മുതൽ ദേ ഇങ്ങനെയുടെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷമില്ല, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ ചാടി എണീറ്റിട്ട്, നിനക്കറിയണോ സരസ്വതി, നിനക്കറിയണോ എന്താ സംഭവിച്ചതെന്ന്? ഞാൻ നല്ലൊരു അടി വെച്ച് തന്നിട്ടുണ്ടെങ്കിലേ ഹാ എല്ലാ സത്യങ്ങളും നീ അറിയും, അതുകൊണ്ട് നീ കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാനായിട്ട് നിൽക്കരുത്, പൊയ്ക്കും എൻ്റെ കൺമുന്നിൽ നിന്ന്. ഞാനല്ലെങ്കിലേ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ആ സമയത്ത് എൻ്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ ചിലതിലാന്ന് ചിലച്ചോണ്ടിരിക്കരുത്, മനസ്സിലായോ പറഞ്ഞത് എന്ന് പറഞ്ഞതിന് ശേഷം സരസ്വതി അമ്മയെ ഓടിച്ചു വിടുകയാണ്. അപ്പോൾ അച്ചാച്ചൻ്റെ ആ ദേഷ്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് മോളെ. ഞാനേതായാലും പോയി കുറച്ച് വിശ്രമിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ, ഏ അച്ഛനെന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ അച്ഛനിങ്ങനെ ദേഷ്യപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് സുമിത്ര നിൽക്കുന്നത്. പിന്നീട് നമ്മുടെ ശരണ്യയെ കാണിക്കണം. അപ്പോൾ ശരണ്യ ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സരസ്വതി അമ്മ ഓടി വരികയാണ്. മോളെ മോളെ, ദേ എല്ലാവരുമേ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ മുതൽ ഒരു സന്തോഷമില്ല മോളെ. ഏ സന്തോഷമില്ലെന്നോ? അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത്? അതെ, നിൻ്റെ അച്ഛൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് കാണുന്നത്. എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് അങ്ങേര് പറയുന്നില്ല. അങ്ങേരെ എന്നെ തല്ലാൻ വേണ്ടി കൈ ഉയർത്തി. എന്നോട് ഇനി ഒരു കാര്യം ചോദിച്ചു പോകരുത്, എൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അല്ലമ്മേ, അച്ഛൻ്റെ മുഖം മാത്രമാണോ വല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണോ? എൻ്റെ പൊന്നു മോളെ, എല്ലാവരുടെയും മുഖം അങ്ങനെ തന്നെയാണ്. പിന്നെ അച്ഛനാണ് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നീയൊന്ന് ചോദിച്ചാലോ. ഏ വേണ്ട അമ്മേ വേണ്ട, ഈ കാര്യത്തെക്കുറിച്ച് ഇനിയും അമ്മ പോയി ചോദിക്കേണ്ട കാര്യമില്ല, വേറെ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. അച്ഛനത് പറയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ലല്ലോ. വേറൊരു അമ്മ പോയി ചോദിച്ചിട്ട് അച്ഛൻ്റെ അടി മേടിക്കാനായിട്ട് നിൽക്കണ്ട, അതുകൊണ്ട് അത് വിട്ടേര്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ട എന്നും ശരണ്യ സരസ്വതി അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പക്ഷേ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. ഇനി ആ കാര്യങ്ങളെല്ലാം അറിയാതെ സരസ്വതി അമ്മയ്ക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. അന്ന് തന്നെ നമ്മുടെ സുമിത്രയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുമിത്ര അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, മോളെ അത്താഴം കഴിച്ചോ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ ഞാൻ അത്താഴം കഴിച്ചു അമ്മേ. അമ്മേ എനിക്ക് അമ്മയോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. എന്താ മോളെ, മോൾക്ക് എന്താ ചോദിക്കാനുള്ളത്? അതെ അറിയാലോ, രോഹിത്തിൻ്റെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛൻ്റെ മുഖം വല്ലാതെ തെളിച്ചൊന്നുമില്ല, സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയും അച്ഛൻ പറയുന്നുമില്ല.
എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അമ്മേ. പിന്നെ അവിടെ എന്താ നടന്നത്? അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം അച്ഛൻ്റെ ഒപ്പം കൂടുതൽ നേരം ഇരുന്നത്, അതായത് അമ്മയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് അവിടെ നടന്നതെന്ന്. ഞാൻ പൂജയോട് യാത്ര പറയാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്തെങ്കിലും നടന്നോ അമ്മേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ അമ്മ ഒന്ന് ആലോചിച്ചതിന് ശേഷം, ആ മോളെ, മോള് പൂജയോട് യാത്ര പറയാനായിട്ട് പോയില്ലേ, ആ സമയത്ത് വിവേക് അച്ഛനോട് എന്തൊക്കെയോ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയായിരുന്നു. ആ സമയത്ത് രോഹിത്തും പുറകെ പോയായിരുന്നു. പക്ഷേ അവിടെ എന്താ നടന്നതെന്നൊന്നും എനിക്കറിയില്ല മോളെ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വിവരമൊന്നും എനിക്കില്ല, ഞാനൊന്നും കേട്ടതുമില്ല മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര വല്ലാതെ അസ്വസ്ഥതയാകുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇനി എന്ത് ചെയ്യും അമ്മേ? അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അച്ഛനാണെങ്കിൽ ആരോടൊന്നും മിണ്ടുന്നുമില്ല, പറയുന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിപരീതമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു. എനിക്കാകെ പേടിയാവുന്നു അമ്മേ. മോളെ, നീ ഒരു കാര്യം ചെയ്, ആ റൂമിലേക്ക് രോഹിത്തും പോയതല്ലേ, എങ്കിലൊരു കാര്യം ചെയ്, രോഹിത്തിനെ വിളിക്ക്. രോഹിത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്ക്. അപ്പോൾ രോഹിത്താണെങ്കിൽ സത്യം പറയുമല്ലോ. ശരി അമ്മേ എന്നും സുമിത്രയും പറയുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ രോഹിത്താണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. വിവേകാണെങ്കിൽ ഈ സത്യം പറയുകയും ചെയ്തു, വിവേകിനിട്ട് രോഹിത് തല്ലുകയും ചെയ്തു, ആട്ടി പുറത്താക്കുകയും ചെയ്തു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ രോഹിത്തിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, വിവേകിനെ വിളിച്ചാലോ, പാവം അവനെ ഞാൻ തല്ലി ഓടിച്ചു വേണ്ടായിരുന്നു, വിവേകിനെ വിളിച്ച് മാപ്പ് പറഞ്ഞാലോ, അതോടെ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ. വേണ്ട, അല്ലെങ്കിൽ വിവേകിനെ വിളിച്ച് മാപ്പ് പറയണ്ട, അവൻ കുടിച്ച് ലഹരിയിൽ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതല്ലേ. ആവട്ടെ, ഇനിയേ ഏതായാലും ഇപ്പോൾ വിളിക്കാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഷേ, അവനാണെങ്കിൽ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയുകയും ചെയ്തു. ഇനി ശിവദാസൻ സാറ് എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടാകുമോ? പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ഇനി എന്തായിരിക്കും പ്രതികരണം എന്നൊക്കെ ചിന്തിച്ച് ആകെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പൂജ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പൂജയാണെങ്കിൽ, അച്ഛാ വിവേകങ്ങൾ വിളിച്ചു അച്ഛാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല വിളിച്ചില്ല. അച്ഛാ പാവമല്ലേ അച്ഛാ വിവേകങ്ങൾ, അച്ഛനൊന്ന് വിളിക്ക് എന്നിട്ട് ക്ഷമ ചോദിക്ക്. ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, പാവങ്ങളെ അടിച്ചിറക്കണ്ടായിരുന്നു. അല്ല അച്ഛാ, എന്താ സംഭവിച്ചത്? ഇവിടെ നിന്ന് അച്ചാച്ചൻ ഇറങ്ങിപ്പോയപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും മുഖം വല്ലാതാണ് ഇരുന്നത്, ഭയങ്കര സങ്കടപ്പെട്ടു. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അല്ല വിവേകങ്ങളെ എന്തിനാണ് അച്ഛൻ അടിച്ചിറക്കിയത്? അച്ഛൻ അത്രയ്ക്കും ദേഷ്യം വന്നിട്ടാണ് വിവേകങ്ങളെ അടിച്ചിറക്കിയത്. ഇതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതെനിക്ക് മനസ്സിലായി. ഏയ്, ഒന്നുമില്ല മോളെ, അങ്ങനെ യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ വിവേക് കുടിച്ച് ലക്ക് കെട്ടിരിക്കുകയായിരുന്നല്ലോ, ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയതാണ്. ഏയ് ഇല്ല അച്ഛാ, അങ്ങനെ വിവേകങ്ങൾ കുടിച്ച് ലക്ക് കെട്ടിരുന്നെന്ന് വിചാരിച്ച് അച്ഛൻ തല്ലി അടിച്ച് പുറത്താക്കാനൊന്നും പോകുന്നില്ല. ഇതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അച്ഛൻ എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞൂടെ അച്ഛാ, വിവേകങ്ങൾ അങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അച്ഛാ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, മോളെ വേണ്ട, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. മോളി ചെല്ല്, മോളെ ഏതായാലും എന്താണെന്ന് വെച്ചാൽ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ കിടന്നുറങ്ങാനായിട്ടോ നോക്ക്. അച്ഛൻ ഇവിടെ തന്നെ ചിരുന്നോട്ടെ, ഞാൻ വിവേകിനെ വിളിച്ചോളാം, നീ സങ്കടപ്പെടേണ്ട, മോളു കയറിപ്പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജയെ പറഞ്ഞു വിടുകയാണ് ഒരു കണക്കിന്. അപ്പോൾ രോഹിതിനാണെങ്കിൽ ആകെ തലവേദന അടുത്തേക്ക് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സുമിത്രയുടെ കോള് വരുന്നത്. അപ്പോൾ സുമിത്രയുടെ കോള് ആ സമയത്ത് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രോഹിതിനാണെങ്കിൽ ആകെ ടെൻഷനും കയറി. ദൈവമേ, ഇനി സുമിത്ര എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമോ? ശിവദാസൻ സാറ് സുമിത്രയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവോ? അതുകൊണ്ടായിരിക്കോ ഈ സമയത്ത് തന്നെ വിളിക്കുന്നത്? ഷോ, ഇതാകെ പ്രശ്നമായല്ലോ. അങ്ങനെ സുമിത്രയുടെ കോൾ എടുക്കാതെ രോഹിത്ത് ആ ഫോൺ അവിടെ തന്നെ വെക്കുകയാണ്. അപ്പോൾ രോഹിത്ത് ഫോൺ എടുക്കാതെ ആയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര വീണ്ടും രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇനിയും എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകെ പ്രശ്നമാകും എന്നൊക്കെ ചിന്തിച്ച് രോഹിത്ത് ഫോൺ എടുക്കുകയാണ്. ആ ഹലോ, ആ രോഹിത്തെ, എനിക്ക് രോഹിത്തിൽ നിന്ന് ചില കാര്യങ്ങളെല്ലാം അറിയാനുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്താണെങ്കിൽ കിടുങ്ങി വരച്ച് നിൽക്കുകയാണ്. ദൈവമേ, അപ്പോൾ സുമിത്ര സത്യങ്ങളെല്ലാം അറിഞ്ഞു. ആ ശിവദാസൻ സാറ് എല്ലാ സത്യങ്ങളും സുമിത്രയോട് പറഞ്ഞു. അപ്പോൾ രോഹിത്ത് ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ഹലോ രോഹിത്തെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ ആ സുമിത്ര പറ സുമിത്ര, എന്താ സുമിത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ അവിടെ നിന്ന് വന്നപ്പം മുതൽ അച്ഛൻ്റെ മുഖത്ത് ഒരു തെളിച്ചുമില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചിട്ട് അച്ഛൻ പറയുന്നുമില്ല. അവിടെ
വിവേക് അച്ഛനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയെന്ന് അമ്മ പറഞ്ഞു. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായോ? അതിൻ്റെ പിന്നാലെ രോഹിത്തും പോയതായിട്ട് അമ്മ പറഞ്ഞിരുന്നു. എന്താ രോഹിത്തെ, എന്താ യഥാർത്ഥം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സുമിത്രയെ, അപ്പോൾ സാറ് സുമിത്രയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഞാനിവിടെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ് അച്ഛൻ ചെയ്യുന്നത്. അതുകൊണ്ടാ രോഹിത്തിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാമെന്ന് വിചാരിച്ചത്. എന്താ വിവേക് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ സുമിത്രേ, എനിക്കൊന്നും അറിയില്ല സുമിത്രേ. അത് വിവേകിനോട് തന്നെ ചോദിക്കാം. അല്ല, വിവേക് എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഹിത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ അവിടെ നടന്നത്? എന്തെങ്കിലും നടന്നോ? ആ, ചിലപ്പോൾ വിവേക് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അച്ഛനോട് വല്ല മദ്യപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിക്കിയ രീതിയിൽ തന്നെ രോഹിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഏയ്, അങ്ങനെ വിവേക് അച്ഛനോട് മദ്യപിക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ച് അങ്ങനെ അച്ഛനിങ്ങനെ മൂഡ് ഓഫ് ആകേണ്ട കാര്യമൊന്നുമില്ല രോഹിത്തെ. മറ്റെന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അച്ഛനിങ്ങനെ മൂഡ് ഓഫ് ആയത്. മദ്യത്തിൻ്റെ പേരിൽ അച്ഛനിങ്ങനെ ആരോടും മൂഡ് ഓഫ് ആയിരിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അയ്യോ സുമിത്രെ, അതല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏതായാലും വിവേകിനോട് വിളിച്ച് ചോദിക്കാം. സുമിത്ര ഇപ്പോൾ ഫോൺ വയ്ക്കും. അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് രോഹിത്ത് ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ്. അപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ആകെ സംശയം, രോഹിത്തിനാണെങ്കിലും എൻ്റെ ദൈവമേ ആശ്വാസമായി, എങ്ങനെയെങ്കിലും തഴി തപ്പിയല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് രോഹിത്ത് നിൽക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥിലാണെങ്കിൽ തലവേദന ഒഴിഞ്ഞിട്ട് സമയമില്ലല്ലോ. സിദ്ധാർത്ഥ് ഇങ്ങനെ തലയിലും കൈവച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിനൊരു കോള് വരുന്നത്. അത് നമ്മുടെ വാസുദേവൻ വക്കീലിൻ്റെ കോളായിരുന്നു. അപ്പോൾ വാസുദേവൻ വക്കീലിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എന്താ സാറേ, സാറെന്താ വിളിച്ചത്? അത് പിന്നെ ഞാൻ തന്നോട് പല കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അന്നത്തെ അപ്പോഴത്തെ എൻ്റെ ആ മൂഡ് അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം സംസാരിച്ചത്. താനതൊന്നും മനസ്സിൽ വെക്കണ്ട. അല്ല, വീണ്ടും താനൊരു ഡിവോഴ്സിനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെ മുഷിഞ്ഞ രീതിയിൽ സംസാരിക്കേണ്ടേ വന്നു. അല്ല, അറിയാലോ എൻ്റെ ജോബ് ഇത് തന്നെയാണ്. പക്ഷേ ഞാൻ താൻ പറയുന്നതെല്ലാം കേട്ടിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരത്തെ എൻ്റെ മാനസികാവസ്ഥ, തൻ്റെ ഫാമിലിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാലോ, അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചത്. താൻ അതൊന്നും മനസ്സിൽ വെക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഏയ് ഇല്ല സാറേ, സാറ് പറഞ്ഞതെല്ലാം ഞാനൊരു അഡ്വൈസായിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും, എടോ അത് പിന്നെ ഞാൻ തൻ്റെ ഒരു ബ്രദറായിട്ട് എന്ന് കരുതിയാൽ മതി, അങ്ങനെ പറഞ്ഞ് തന്നെ ഉപദേശിച്ചാണെന്ന് കരുതിയാൽ മതി. ഇല്ല സാറേ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. താനേതായാലും വാ, ഏതായാലും നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, വേദിക. വേദിക തൻ്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അഥവാ ഡിവോഴ്സ് കൊണ്ട് അത് മാറ്റാനായിട്ട് നോക്കേണ്ട സിദ്ധു. കാരണം എന്തെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാനായിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വാസുദേവൻ വക്കീൽ സിദ്ധാർത്ഥിനെ ഉപദേശിക്കുകയാണ്. പക്ഷെ സിദ്ധാർത്ഥ് ആരാണ് ഫോൺ സംസാരിക്കുന്നത് വിചാരിച്ചുകൊണ്ട് വേദിക അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വേദിക ഇതെല്ലാം കേട്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വാസുദേവൻ വക്കീലിനെയാണ് വിളിക്കുന്നതെന്നും വേദികയ്ക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ ഇല്ല സാറേ, എനിക്ക് എന്തുകൊണ്ടോ അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാണെങ്കിൽ ഞാൻ നോക്കാം സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച്, അതെ അത് തന്നെയാണ് സിദ്ധു നല്ലത്, ഏതായാലും താൻ അഡ്ജസ്റ്റ് ചെയ്ത് പോ, ഒരു കുടുംബജീവിതമാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ, അത് തന്നെയല്ലേ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ വേദികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ കയറി. എന്തിനായിരിക്കും വാസുദേവൻ വക്കീലിനെ ഇപ്പോൾ സിദ്ധാർത്ഥ് വിളിച്ചത്, അതിൻ്റെ കാര്യം എന്താണ് എന്നൊക്കെ ചിന്തിച്ച് തല പുകഞ്ഞൊരു അവസ്ഥ തെളിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സരസ്വതി അമ്മ വാണം വിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് നേരെ കാറിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. മോനെ സിദ്ധു, നീ അവിടെ നിന്നേ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. എന്താമ്മേ? അമ്മയ്ക്ക് എന്താ ചോദിക്കാനുള്ളത്? മോനെ, ഇന്നലെ രോഹിത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? രോഹിത്തിൻ്റെ വീട്ടിൽ പ്രശ്നമോ? എന്ത് പ്രശ്നം? അല്ല, അച്ഛന് വല്ലാത്ത മൂഡ് ഓഫ് ആയിരുന്നു. അച്ഛൻ്റെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് രോഹിത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഇല്ലേയെന്ന്. രോഹിത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ലേ എന്ന് പിന്നെ അച്ഛനോട് ചോദിക്കാറില്ലേ? അമ്മ ഇതിന് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടാ നിൻ്റെ അച്ഛനോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല, നീ അവിടെ പോയതല്ലേ, അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചത്. എടാ അവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്? അപ്പോഴാണ് വേദികയുടെ വരവ്. അപ്പോൾ വേദിക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും
വേദിക ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ് എന്താണെന്നറിയാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ, അതേ അമ്മ ഇവിടെ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പം ഉണ്ടാക്കാനാണ് വന്നെങ്കിൽ എനിക്ക് തീരെ സമയമില്ല അമ്മേ. ദേ അമ്മക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആൾ ദേ നിൽക്കുന്നു അവിടെ, അവിടെ പോയി ചോദിച്ചാൽ മതി, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും, എനിക്കിപ്പോൾ സമയമില്ല എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് കയറി പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ആകെ ചമ്മി നിറഞ്ഞൊരവസ്ഥയിലും. അപ്പോൾ നേരെ സരസ്വതി അമ്മ നേരെ വേദിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ എന്താ അമ്മേ ഉണ്ടായത്? രോഹിത്തിൻ്റെ വീട്ടിൽ പോയി വന്നിട്ട് അവിടുത്തെ ബർത്ത്ഡേ പാർട്ടി എല്ലാം അലങ്കോലമായിട്ട് മാറിപ്പോയോ അമ്മേ? അതല്ല മോളെ, അവർ വന്ന് കയറിയപ്പോൾ മുതലേ അച്ഛൻ്റെ മുഖത്തൊരു സന്തോഷവുമില്ല. ആണോ അമ്മേ? അമ്മ ഇങ്ങോട്ട് കയറി വന്നേ, ചോദിക്കട്ടെ ഞാൻ. വാ അമ്മേ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ആകാംക്ഷയിൽ വേദിക സരസ്വതി അമ്മയെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് പോവുകയാണ്. പറ അമ്മേ, എന്താണ് സംഭവിച്ചത്? അങ്ങനെ സരസ്വതി അമ്മ കാര്യങ്ങളെല്ലാം പറയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചല്ലേ. അപ്പോൾ അവിടെ പോയി വന്നപ്പോൾ മുതൽ അച്ഛൻ്റെ മുഖത്തൊരു സന്തോഷമില്ല. അല്ല, അച്ഛൻ്റെ മുഖത്ത് മാത്രമാണോ മറ്റുള്ളവർക്കും സന്തോഷക്കേടാണോ? മോളെ അച്ഛൻ്റെ മുഖത്ത് സന്തോഷമില്ല, അതിന് പിന്നാലെ അവരുടെ മുഖവും ബുമ്മെന്നാണ് ഇരിക്കുന്നത്. എന്താ ചോദിച്ചതെന്ന്, എന്തെങ്കിലും ചോദിച്ചാൽ അവർ കാര്യങ്ങൾ പറയോ? പറയേയില്ല. ഇനി എങ്ങനെ ചോദിച്ചറിയാനാണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ. പക്ഷേ കാര്യമായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടുന്നത് പോലെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ട് മോളെ, നീയൊന്ന് ചോദിച്ച് അറിഞ്ഞാലോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിൽ, അമ്മേ അതെ എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി, അതുകൊണ്ട് എനിക്കിപ്പോൾ സംസാരിച്ചിരിക്കാനായിട്ട് സമയമില്ല. ഞാൻ ഏതായാലും ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വേദി എണീറ്റ് പോവുകയാണ്. അപ്പോൾ വേദിയുടെ ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ വീണ്ടും ചമ്മി പോവുകയാണ്. പക്ഷേ വേദിക നേരെ റൂമിൽ പോയി ഇരുന്ന് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. എന്തിനായിരിക്കും വാസുദേവൻ വക്കീലിനെ സിദ്ധു വിളിച്ചത്? ഇനി സിദ്ധു വീണ്ടും കാണാൻ പോയിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് വേദിക നേരെ വാസുദേവൻ വക്കീലിനെ വിളിക്കുകയാണ്. അപ്പോൾ വാസുദേവൻ വക്കീൽ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ വേദികയാണ്, നിങ്ങളോ? നിങ്ങളെന്തിനാണ് വിളിക്കുന്നത്? അപ്പോൾ വേദിക ഇപ്പോൾ ഇയാളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ വേദികയും ഡിവോഴ്സിൻ്റെ കാര്യത്തിന് ആയിരിക്കും വിളിക്കുന്നത്. അല്ല സാർ, എനിക്ക് സാറോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. എന്താ ചോദിക്കാനുള്ളത്? അല്ല, സിദ്ധു ഇന്ന് കാണാൻ വന്നിരുന്നോ സാറേ? ഇന്നോ? ഇല്ല, ഇന്ന് കാണാൻ വന്നില്ല. ഇന്നലെ കാണാൻ വന്നിരുന്നു. എന്തിനാ സാർ? സാർ സിദ്ധു എന്തിനാ സാറെ കാണാൻ വേണ്ടി വന്നത്? അതെ, ഞാൻ ആരാണെന്നും എന്താണെന്നും വേദികയ്ക്ക് നന്നായിട്ട് അറിയാലോ. ഞാനൊരു കുടുംബ കോടതി വക്കീലാണ്. അപ്പോൾ ഒരാൾ എന്നെ കാണാൻ വരുന്നതിൽ അതിൽ കാര്യമില്ലാതിരിക്കോ സാർ? എനിക്കറിയാം സാർ, പക്ഷേ എന്നാലും എന്തിനാണ് സിദ്ധു പ്രത്യേകിച്ച് ഈ സമയത്ത് സാറെ കാണാൻ വേണ്ടി വന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അതെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ വേദികൻ്റെ ഓഫീസിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. സാർ ഇപ്പോൾ പറഞ്ഞൂടെ സാർ? വേണ്ട, ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കിവിടെ വെച്ച് പറയാനായിട്ട് താല്പര്യമില്ല. ഇത് നേരിട്ട് കണ്ട് പറയേണ്ട കാര്യങ്ങളാണ്, അതുകൊണ്ട് വേദിക വാ. ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ വേദിക ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ഒരു കുടുംബ കോടതി വക്കീലിനെ കാണാൻ എന്തിനാണ് വരുന്നതെന്ന് അറിയാതിരിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ എന്നൊക്കെ വേദിക മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ വാസുദേവൻ വക്കീലും ഗുമസ്തനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോവുകയാണ്. ഏതായാലും വേദികയും വരുന്നുണ്ട്. ഹോ, അപ്പോൾ വേദികയും വരുന്നത് ഡിവോഴ്സിന് വേണ്ടിയായിരിക്കും? ആ, അതൊന്നും അറിയില്ല. പക്ഷേ അവരുടെ കുടുംബജീവിതം ശാശ്വതമല്ല. ആയിരിക്കും സാർ, ആ സുമിത്ര മേഡത്തിൻ്റെ ശാപമായിരിക്കും അവരുടെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദികയും വക്കീലിൻ്റെ ഓഫീസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഗുമസ്തൻ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, സോറി, വേദികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ആ മേഡോ മേഡം, എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മേഡം? അത് തന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സാറകത്തില്ലേ? സാറകത്തുണ്ട്. അല്ല, താനത്തിന് അതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല സാർ, അല്ല മേഡം, ഇന്നലെ സിദ്ധാർത്ഥൻ സാറും ഇവിടെ വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മേഡത്തിനോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. സീ യു ഇൻ ബൈ ബൈ. ടേക്ക് കെയർ.